ഈശ്വരോ രക്ഷ, ദൈവാനുഗ്രഹത്താല് ഇപ്പോ കുറയും വേദന. ദൈവത്തെ ഇപ്രകാരം തള്ളിപ്പറയുകയും നിന്ദിക്കുകയും ചെയ്യുന്നവരെ ദൈവം അങ്ങനെ വളർത്തും. ഒടുവിലൊരു പിടിയുണ്ട്, അയാൾ അതോടെ നന്നാവും. വേദപുസ്തകം കക്ഷത്തിൽ വെച്ച് അവർ നമ്മളെ ഉപദേശിക്കാൻ തുടങ്ങും. ഞങ്ങ അച്ഛനെ കാണാൻ അങ്ങോട്ട് വരായിരുന്നു. എന്നെ കാണാനോ? എന്താ വിശേഷം? നമ്മുടെ ഓമ്പ്രന്നോന് സുഖമില്ല. ആഹാ, എങ്കിൽ അവനെ കർത്താവ് പിടിച്ചതാവും. എന്നതൊക്കെ മരുന്ന് കൊടുത്തിട്ടും ദീനം മാറണില്ല. ആട്ടെ, എന്താ അച്ഛൻ കുഞ്ഞിന് മേലായിക? വയറുവേദന. വയറുവേദനക്ക് മരുന്ന് കൊടുക്കുമ്പോ തലയ്ക്കകത്താണ് വേദന, അത് കഴിഞ്ഞാ പുറം വേദന. വേദനകളൊന്നും ഇല്ലെങ്കിൽ തലകറക്കം. ചുരുക്കത്തിൽ അച്ഛൻ കുഞ്ഞിന് കടലിൽ പോവാനും പണിയെടുക്കാനും കഴിയുന്നില്ല അല്ലേ? ദീനം മാറാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ തേച്ചാലും കുളിച്ചാലും പോവാത്ത ചീത്തയാണ് പറയണത്. അത് സാരമില്ല, കർത്താവിന്റെ പിടിയെന്ന് പറഞ്ഞാ അതൊരു പിടിയാ. ഇനി നമ്മൾ അതൊന്നും പറയാൻ പോകണ്ട. അച്ഛൻ എന്നേതേലും മരുന്ന് കൊടുത്താ അച്ഛൻ കുഞ്ഞിന്റെ സോക്കേട് മാറുമെന്നാണ് ഞങ്ങക്കടെ വിശ്വാസം. ഞാൻ തരുന്ന മരുന്നൊന്നും അവൻ കഴിക്കുകയില്ല, എന്നാലും ഞാനൊരു മരുന്ന് തരാം. ഇതാ, ഇത് കൊണ്ടുപോയി അച്ഛൻ കുഞ്ഞിന് കുടിക്കാൻ കൊടുക്കുക. ആ, കുട്ടപ്പം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അതെ അച്ചോ. ശരി, എന്നാ നേരം കളയണ്ട, രണ്ടാളും ചെല്ല്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നീ എന്താണ് ഇത്ര താമസിച്ചത്? നിങ്ങക്കങ്ങനെ തോന്നണേണ്, ഞാനൊട്ടും താമസിച്ചിട്ടില്ല. ഞാൻ ദേവകിയുടെ കൂടെ വേറൊരു വൈദ്യനെ കാണാനാണ് പോയത്. ഇന്ന് മരുന്നും കൊണ്ടുവന്നേക്കണ്. ഓ, എന്നാത്തിനാണ്? ഇത് ഏതാണ്? മാറാവേദയാണ്. ഞാൻ ചത്താലേ മാറുള്ളൂ. അരുതാത്തത് പറയാൻ നിൽക്കാണ്ട് നിങ്ങ ഈ മരുന്ന് അങ്ങോട്ട് കുടിക്ക്. എന്നതാണിത്? പച്ചവെള്ളം പോലാ, എനിക്ക് വേണ്ട. നിങ്ങ ഈ മരുന്ന് കുടിക്ക് മനുഷ്യ, ദീനം മാറി കടലിൽ പോണ്ടേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ, സോക്കേട് മാറി കടലിൽ പോകേണ്ട മോഹമൊന്നും എനിക്കില്ല. ഞാൻ ചത്തുകഴിഞ്ഞ കുരിശു വെക്കാനും മറ്റും നിക്കണ്ട. എന്നെ എന്റെ മഞ്ചിയെ കയറ്റി നടുക്കല്ലാട്ടങ്ങ് തള്ളി വെച്ചാ മതി. എന്തിനാണ് ഇങ്ങനെ മനനോവണ വാക്കുകൾ പറയണത്? നിങ്ങ ഇത് കഴിക്ക്, കഴിക്ക്. Yeah.
ഒന്ന് മയങ്ങി എണീക്കുമ്പോഴേക്കും ഞാൻ കഞ്ഞി ഏനാക്കി എടുക്കാം. എന്നതാണ് കത്രീന കൊണ്ടുവന്ന് തന്ന മരുന്ന് കഴിച്ചാ നീ? എന്തു തോന്നാണ്? നീ എന്താടാ ഒന്നും മുണ്ടാത്തത്? ഏതാണ്ടൊക്കെ ഒരു ആശ്വാസം തോന്നണോണ്ട് എനിക്ക്. ഇനി കടലിൽ പോകാൻ പറ്റുമെന്നൊരു തോന്നല്. അങ്ങനെ പറ, അതാണ് അതിന്റെ മുടുക്ക്. എന്നതാണ് കിഴക്കാട്ട് നോക്കി നിൽക്കുന്നത്? കടലിന്റെ അരമ്പൽ കേട്ട് നിൽക്കുകയാണ് ഞാൻ. എനിക്ക് എന്റെ ദീനം മാറി. നാളെ മുതൽ ഞാൻ കടലിലോട്ട് പോകാൻ പോവുകയാണ്. മരുന്ന് തന്ന വൈദ്യം പറഞ്ഞേക്കുന്നത് ലഹരി കുടിക്കരുതെന്നാണ്. നിങ്ങ കടലിൽ പോയി നാല് കായ് കിട്ടിക്കഴിയുമ്പോ നിങ്ങളുടെ വിധം മാറരുത് കേട്ടാ. പറഞ്ഞേക്കാം. കടലിൽ പോയിട്ട് ആദ്യം കിട്ടണ മീനിനെ നുമ്മക്ക് ഉണക്കിയെടുത്ത് മരുന്ന് തന്ന വൈദ്യന് കൊടുക്കണം. നിങ്ങക്ക് മരുന്ന് തന്ന വൈദ്യനാരാണെന്നറിയാവാ? കത്തനാരാണ്, കടമറ്റത്ത് കത്തനാര്. ഇനിയെങ്കിലും നിങ്ങൾ തമ്പുരാൻ കർത്താവില് വിശ്വസിക്കണം. നമുക്ക് അച്ഛനെ ഒന്ന് കാണാൻ പോണം. പറയാണ്, നിന്റെ നാക്കിയാനർത്ഥകളെയും എന്റെ സോക്കേട് മാറിയതേ കത്തനാരും തമ്പുരാനും ഒന്നും കാരണമല്ല. പച്ചവെള്ളം കുടിച്ചാലെങ്കിലും നീനം മാറിയിട്ടുണ്ട്. തന്നെ വന്ന സോക്കേടെ തന്നെ അങ്ങോട്ട് പോയി, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവദോഷം പറയരുത് കേട്ടാ. പോയ സോക്കേടെ തിരിച്ചു വന്ന ആര് വിചാരിച്ചാലും പിടിച്ചാ കിട്ടുകയല്ല. പറഞ്ഞേക്കാം. എന്നായാലും ചാകണം. നിന്റെ ഈ ദൈവം തമ്പുരാനിൽ വിശ്വസിക്കണവർ ചാകാതിരിക്കണുണ്ടാ? എടി ഉണ്ടാന്ന് ഇല്ലല്ല, അതാണ് പറയണത്. ഇതിലൊന്നും വിശ്വസിച്ചിട്ട് ഒരു കാര്യവും ഇല്ലാന്ന്. നിങ്ങളെ ഒന്നും പറഞ്ഞു വിശ്വസിപ്പിക്കാൻ മേല. അതിന് തമ്പുരാൻ കർത്താവ് തന്നെ വേണം. നിന്റെ തമ്പുരാൻ കർത്താവേ ഈ അച്ഛൻ കുഞ്ഞിന്റെ നിഴലടിക്കണത് വരികയല്ല. പറപ്പിക്കും ഞാൻ, പറപ്പിക്കും. എന്റെ കർത്താവേ, ഇത് ഞാനെ ഒന്ന് നേരെയാക്കി തരണേ.
നിങ്ങ ആരോടുള്ള പക തീർക്കാനാണ് കടലിൽ പോണത്? സൂക്കേട് മാറി രണ്ടു ദിവസം കഴിഞ്ഞു പോയാ മതി എന്നാണ് എല്ലാരും പറയണത്. നീ നിന്റെ പാട് നോക്കടി പെണ്ണെ, ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. സൂക്കേട് മാറിയില്ലെങ്കിലും ഞാൻ കടലിൽ പോവും, കൊമ്പൻ സ്രാവിനെ കൊണ്ടുവരികയും ചെയ്യും. നീ പോയി ആ കത്തനാരുടെ കാലുകഴി പുണ്യവെള്ളം കുടിക്കടി ചൂലെ. എന്നതാണ് കത്രീനെ, അച്ഛൻ കുഞ്ഞ് കടാലി പോയാ? പോയി, കലിയളകിയാണ് പോയേക്കണത്. എന്നാത്തിനാണ് ഇപ്പൊ ഒരു കലിയളക്കം? സോക്കേട് മാറാൻ മരുന്ന് തന്നത് അച്ഛനാണെന്ന് പറഞ്ഞപ്പോ ചെകുത്താൻ കൂടി കണക്കൊരു പോക്കാണ്. കണക്കായി പോയി, പോയിച്ച് മരട്ട്.
Hey!